ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടീസ് തട്ടുകട. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓംലെറ്റ് എല്ലാവരും കഴിച്ചിട്ടില്ലേ? പക്ഷെ സ്പാനിഷ് ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടോളൂ, ഇന്നത്തെ സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി റെസിപ്പിയാണ് സ്പാനിഷ് ഓംലെറ്റ്. ഇത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അത്രയും ഈസിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ചീസിയാണ്, പൊട്ടാറ്റോ സ്റ്റഫ്ഡാണ്, അതുകൊണ്ട് തന്നെ വളരെ ഡിലീഷ്യസുമാണ്. അപ്പൊ ആദ്യം തന്നെ ഇതിന് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ആദ്യം 1 പൊട്ടാറ്റോ, ബെൽ പെപ്പേഴ്സ്, ഓണിയൻ, എഗ്സ്, ഷ്രെഡഡ് മോസറില്ല ചീസ് ആൻഡ് ഒറിഗാനോ, ഇവയാണ് നമുക്ക് സ്പെഷ്യൽ സ്പാനിഷ് ഓംലെറ്റിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം 4 eggs, 1 teaspoon salt and 1 teaspoon pepper powder കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 4 cups ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് ഹീറ്റ് ആയതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചൂടായതിനു ശേഷം 1 potato ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊട്ടാറ്റോ 1 minute ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഓണിയനും ബെൽ പെപ്പേഴ്സും ചേർക്കരുത്, ആദ്യം പൊട്ടാറ്റോ ചേർക്കാം, പിന്നീട് അത് രണ്ടും ചേർത്താൽ മതി. 1 minute കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓണിയൻ, 1 small sized ഓണിയൻ, ബിഗ് സൈസ്ഡ് ആണെങ്കിൽ 1/2 ആക്കിക്കോളൂ. പിന്നെ ബെൽ പെപ്പേഴ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ റെഡും ബെൽ പെപ്പറാണ് എടുത്തിരിക്കുന്നത്, ഒരു ബിഗ് ബെൽ പെപ്പറിൻ്റെ 1/2. ഇനി ഈ വെജിറ്റബിൾസ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നന്നായി കുക്ക് ചെയ്യണം. വേഗം തന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടെ മിക്സ് ചെയ്യാൻ മറക്കരുതേ. മറക്കില്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായിട്ടുണ്ട്. വെജിറ്റബിൾസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ. ഇനി വെജിറ്റബിൾസ് കുക്ക് ചെയ്ത വെജിറ്റബിൾസ് നമ്മൾ ബീറ്റ് ചെയ്ത എഗ്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസും എഗ്സും ഒരുമിച്ച് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം ആ സെയിം പാൻ ഒന്നുകൂടെ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഈ പ്രോസസ്സ് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചൂടായതിന് ശേഷം 1/2 batter ചേർത്ത് കൊടുക്കാം. ഫുൾ ബാറ്റർ ചേർക്കരുത്, ഫുള്ളും ചേർക്കരുത് എന്ന് വെച്ചാൽ നമ്മളിത് 2 layers ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി മോസറില്ല ചീസും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എത്രത്തോളം ചീസ് വേണം അത്രത്തോളം ചീസ് ഇട്ടോളൂ. എനിക്ക് ചീസ് വളരെ ഇഷ്ടമാണ്, ഞാൻ ചീസ് വാരിക്കോരിയിടും, അത്രയും ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇട്ടോളൂ. ചീസ് ഇട്ടതിന് ശേഷം ഒറിഗാനോ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒറിഗാനോ ചീസും സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 minutes ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 minutes കഴിഞ്ഞ് ടോപ്പിലൊക്കെ കുക്ക് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ 5 minutes ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 minutes കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം, വെച്ചാൽ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒന്ന് 1 minute തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. കണ്ടില്ലേ, ചുറ്റുവട്ടം ക്രിസ്പി ആയിട്ടും ബ്രൗൺ ഷെയ്ഡുമായിട്ട്. ആയിവാ, സൂപ്പർ. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള കിടിലനായിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡിയാണ്. മുകളിൽ കുറച്ച് ഒറിഗാനോ മോസറില്ല ചീസും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തോളൂ. ഒരു ഫിനിഷിംഗ് ടച്ച് വേണ്ടേ? ഇപ്പോൾ നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക്സ് അലോട്ട്. തുടർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.